Hi friends, എല്ലാവർക്കും നമസ്കാരം. SP4 Tech's മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കേ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ലക്നോ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രെഡിക്ഷൻസും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മാച്ച് നമ്പർ 26 ആണ്. അപ്പോൾ മത്സരം നടക്കുന്നത് ഏപ്രിൽ 16 തീയതി കൃത്യം സാറ്റർഡേ 3:30 ആണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം രണ്ട് മത്സരം ഉണ്ട്. അടുത്ത മത്സരം ഡൽഹിയും ബാംഗ്ലൂരും കൂടിയാണ്. അപ്പോൾ രണ്ടിന്റെയും പ്രെഡിക്ഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ബാർബോൺ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ അത് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത അച്ഛന്മാരുണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ നെയിം SP4 Tech ഒഫീഷ്യൽ എന്നാണ്. 2K മെമ്പേഴ്സ് ഉണ്ട്, തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. ഇതിലായിരിക്കും നമ്മുടെ ഫൈനൽ ടീംസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ SP4 Tech മെമ്പേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. ഈ ഗ്രൂപ്പിലാണ് നമ്മുടെ ടീംസൊക്കെ കൊടുക്കുന്നത്. അതായത് നമ്മുടെ ഫൈനൽ ടീംസ് ഇതിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തമ്മിൽ ചാറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കയറി നമ്മുടെ ഈ രണ്ട് ഗ്രൂപ്പുകളിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, പെയ്ഡ് ടീംസ് ഒന്നും ഒരിക്കലും കൊടുക്കുന്നില്ല. ഫ്രീ ടീംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് പറയാനുള്ള കുബേര ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രീമിലോനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് എൻട്രി ഫീസ് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ 260 രൂപയ്ക്ക് നമുക്ക് കോൺടെസ്റ്റുകളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ 260 രൂപയ്ക്ക്, അതായത് നമ്മുടെ ഡ്രീമിലോനിൽ 299 രൂപയ്ക്ക് കളിക്കുന്നത് ഇവിടെ 260 രൂപയ്ക്ക് നമുക്ക് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വൻ പ്രോഫിറ്റാണ്. ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ 39 രൂപ പ്രോഫിറ്റ് ഇട്ട് ഇതുപോലത്തെ പലതരത്തിലുള്ള ഹൈ എമൗണ്ടുള്ള കോൺടെസ്റ്റുകളുണ്ട്. ഈ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടുകയെങ്കിൽ നിങ്ങളൊരു 2000 രൂപയുടെ കോൺടസ്റ്റിലൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഡ്രീമിലൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നിങ്ങൾ അതിനെ ഒന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കയറി ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് കൂടാതെ ഇതിൽ ഡ്യുവോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ H2H കളിക്കാം, H3H കളിക്കാം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കളിക്കാം. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഓപ്പോണൻ്റ് ഇപ്പോൾ ഒരാളെ എടുത്തിട്ടുണ്ടാവും, ശ്രേയസ് അയ്യർ. അപ്പോൾ ശ്രേയസ് അയ്യർ അല്ലാത്ത വേറെ ഒരാളെ നമ്മളിൽ നിന്ന് പിക്ക് ചെയ്യണം. അവർ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്ന ആരാണോ അവർക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതിൽ ആരും എടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ചാൻസുള്ള ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കാൻ ചാൻസുള്ള ഒരാളെ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രീം ലെവലിലൊക്കെ ആണെങ്കിൽ ഒരു ടീം ഇടുമ്പോൾ 11 പേരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ വെറും ഒരാളെ നോക്കിയാൽ മതി. അത് കൂടാതെ നമ്മുടെ ഓപ്പോണൻ്റ് ആരെയാണ് ചൂസ് ചെയ്തതെന്ന് കൂടെ നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ച് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേറെ ആപ്ലിക്കേഷൻസാണ് സ്പോട്ടസ് എന്ന് പറയുന്നത്. ഡെയിലി ഗീവ് അവേസ് ഒക്കെ കൊടുക്കുന്നതാണ്. ഇവരുടെ ഓഫീസ് വരുന്ന ഇളമക്കാരെ നമ്മുടെ കൊച്ചിയിലാണ് തന്നെ ഇവരുടെ ഓഫീസ് വരുന്നത്, ഹെഡ് ഓഫീസ്. ഇത് കണ്ടില്ലേ, 2 രൂപയ്ക്ക് നമുക്ക് റെഡ്മിയുടെ ഫോൺ കിട്ടും. അതായത് നമ്മൾ 2 രൂപ കൊടുത്തിട്ട് ഒരു ടീം ഇട്ടതിന് അഥവാ നമുക്ക് എല്ലാവരിലും വെച്ച് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടിയാൽ നമുക്കൊരു ഫോൺ കിട്ടും. അതുപോലെ തന്നെ വിഷൻ 11 അതുപോലെ തന്നെ ഒരുപാട് ഗീവ് അവേസ് കൊടുക്കുന്നുണ്ട്. 20,000 രൂപയ്ക്കൊക്കെ ഗീവ് അവേ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് GL കളിക്കാം. നമ്മുടെ റീമിലനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ എൻട്രി ഫീസ് കുറവാണ്. അതുപോലെ തന്നെ വെർച്വൽ ഇനവരം പുതിയൊരു ആപ്ലിക്കേഷനാണ്, പുതുതായിട്ട് വന്നൊരു ആപ്ലിക്കേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കളിക്കാൻ പറ്റും. ഇപ്പോൾ കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൻ പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇൻ്റർഫേസൊക്കെ കണ്ടാലേ അറിയാം പുതിയൊരു ആപ്ലിക്കേഷനാണെന്ന്. നമ്മുടെ ഡ്രീമിലോനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ് എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓപ്പോണൻ്റൊക്കെ വരുന്നത് കുറച്ച് വീക്കായിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വിൻ ചെയ്തിട്ടും പോവാം. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം നിങ്ങൾ ലൂട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിവ്യൂസിലോട്ട് വരാം. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് ബാർബോൺ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ആ ഒരു ബാർബോണിൽ ഉള്ള സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ നമ്മുടെ മത്സരം നടക്കുന്നത് 3:30 ആയതുകൊണ്ട് ചില ഡ്യൂ ഫാക്റ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക കേട്ടോ. ഇപ്പോൾ ഗുജറാത്താണ് ഫസ്റ്റ് നിൽക്കുന്നത് പോയിൻ്റ് ടേബിളിൽ. നമുക്ക് ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് റിസൾട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബാർബോൺ സ്റ്റേഡിയത്തിൽ നടന്ന വേറെ മത്സരങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് കളിച്ചൊരു മത്സരമുണ്ട്. 3:30 കളിച്ചത്. ബാർബോൺ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കളിച്ചത്. ഇവിടെ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ വന്നത് 177 റൺസാണ്. സെക്കൻഡ് ഇന്നിങ്സ് 179 റൺസിന് വിൻ ചെയ്യുക ചെയ്തത്. സെക്കൻഡ് ഇന്നിങ്സാണ് ഇവിടെ വിൻ ചെയ്തത്. അതുപോലെ വേറൊരു മത്സരം കൂടെ നോക്കാം. 210 റൺസാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്കോർ ചെയ്തത്. സെക്കൻഡ് ബാറ്റിംഗ് ചെയ്തത് നമ്മുടെ ലക്നോ ആണ്. ലക്നോ 211 റൺസിന് വിൻ ചെയ്യുക ചെയ്ത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് രണ്ടെണ്ണം വിൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് ബാറ്റിംഗ് പഞ്ചാബ് കിങ്സ് ആയിരുന്നു 180 റൺസ്. സെക്കൻഡ് ഇന്നിങ്സിൽ തോക്കുകയാണ് ചെയ്തത് 126 റൺസിന് ഓൾ ഔട്ട്. അതുപോലെ വേറൊരു മത്സരം കൂടെ നോക്കുകയാണെങ്കിൽ 189 റൺസിന് 9 വിക്കറ്റ് ഗുജറാത്ത് വേഴ്സസ് പഞ്ചാബ് ആയിരുന്നു. ഗുജറാത്ത് 190 റൺസിന് വിജയിക്കുക ചെയ്തത്. ഓക്കെ, അപ്പോൾ 3 സെക്കൻഡ് ഇന്നിങ്സ് ജയിച്ചു. ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് ഇന്നിങ്സ് 205, സെക്കൻഡ് ഇന്നിങ്സ് 171 ഓൾ ഔട്ട്. ഇതിൽ ഫസ്റ്റ് ഇന്നിങ്സ് ജയിച്ചു. അപ്പോൾ 2 ഫസ്റ്റ് ഇന്നിങ്സും ജയിച്ചു, ബാക്കി ഫുള്ള് സെക്കൻഡ് ഇന്നിങ്സാണ് വിൻ ചെയ്തത് ഈ ഒരു പിച്ചിൽ. അപ്പോൾ കൂടുതലും നമുക്ക് തന്നെ പ്രവചിക്കാം, കൂടുതലും സെക്കൻഡ് ഇന്നിങ്സാണ് വിൻ ചെയ്തിട്ടുള്ളത്. 5 മാച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 സെക്കൻഡ് ഇന്നിങ്സ് ആണല്ലോ വിൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബാർബൗൺ സ്റ്റേഡിയം വേറെ മത്സരങ്ങളൊക്കെ നോക്കാം നമുക്ക്. പിന്നെ ഈ ഒരു പിച്ച് റിപ്പോർട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈ സ്കോറിങ് ഗെയിം പിച്ചാണ്. ബാറ്റിങ്ങിന് കുറച്ചുകൂടെ സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടിരിക്കുക. അത് ഹൈ സ്കോർ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, ഹൈ സ്കോറിങ് ആവാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് ഡിഫിക്കൾട്ടാണ് ഇവിടെ ഈ ഒരു പിച്ചിൽ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ DC വേഴ്സസ് KKR കളിച്ച സമയത്ത് നമുക്ക് നോക്കാം, 8 വിക്കറ്റ് സ്പിന്നേഴ്സിനും 7 വിക്കറ്റ് ഫാസ്റ്റ് ബൗളേഴ്സിനുമാണ് കേട്ടോ കിട്ടിയത്. അതുപോലെ തന്നെ PKBS വേഴ്സസ് GT കളിച്ചപ്പോൾ 4 വിക്കറ്റ് സ്പിന്നേഴ്സിനും ഫാസ്റ്റ് ബൗളേഴ്സിന് 7 വിക്കറ്റുമാണ് കിട്ടിയത്. അതുപോലെ തന്നെ CSK വേഴ്സസ് LST കളിച്ചപ്പോൾ 2 വിക്കറ്റ് സ്പിന്നേഴ്സിന് 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിനുമാണ് കിട്ടിയത്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ഡൽഹി കളിച്ചപ്പോൾ 2 വിക്കറ്റ് സ്പിന്നേഴ്സിനും 8 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിനും കിട്ടിയത്. അപ്പോൾ നമുക്കിവിടെ ഓവറോൾ നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ബോളേഴ്സിന് 60%, സ്പിന്നേഴ്സിന് 40%ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുംബൈ വേഴ്സസ് LKNൽ പ്രോബബ്ലി കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ നമ്മുടെ രോഹിത് ശർമ്മ ഇഷാൻ കിഷനും കൂടെ ആയിരിക്കും ഇന്നിങ്സ് ഓപ്പണിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും അത്യാവശ്യം നന്നായിട്ട് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ ഷുവറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡേവിഡ് ബ്രേസ് നല്ലൊരു ഫോമിലായിട്ടുള്ളൊരു വ്യക്തിയാണ്, നന്നായിട്ട് സ്കോർ ചെയ്യാൻ ചാൻസസ് ഉണ്ട് ഇന്നത്തെ മത്സരത്തിൽ. സൂര്യകുമാർ യാദവിനെ പറ്റി പറയണ്ടല്ലോ, നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ കൂടെയാണ്, മസ്റ്റ് പിക്കായിട്ട് ചൂസ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ തിലക് വർമ്മ പെട്ടെന്ന് മുകളിലത്തെ ഓഡേഴ്സൊക്കെ തീരെ പെട്ടെന്ന് ഔട്ടായി പോവുകയാണെങ്കിൽ നിന്ന് കളിക്കാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കിറോൺ പൊള്ളാടാണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്. അതുപോലെ തന്നെ ജയദേവ് ബുധനെ കണ്ട ഒരു ഫാസ്റ്റ് ബൗളറാണ്, വിക്കറ്റ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. മുരുകൻ അശ്വിൻ ഒരു സ്പിന്നറാണ്. അതുപോലെ തന്നെ ജാസ്പ്രിത് ബുംറ ഫാസ്റ്റ് ബൗളറാണ്, കനൂർ മത്സരം 2 വിക്കറ്റ് എടുത്തായിരുന്നു. ടൈമൽ മിൽസ് ഫാസ്റ്റ് ബൗളറാണ്. ബേസിൽ തമ്പി ഫാസ്റ്റ് ബൗളറാണ്, കഴിഞ്ഞ ദിവസം 2 വിക്കറ്റ് കിട്ടിയായിരുന്നു കേട്ടോ ബേസിൽ തമ്പിക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ലക്നൗ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ആദ്യം തന്നെ വരുന്നത് നമ്മുടെ KL രാഹുലും ഡി കോക്കും കൂടെ ആയിരിക്കും ഓപ്പണിംഗ് വരുന്നത്. പിന്നെ നമ്മുടെ കൃഷ്ണപ്പ ഗൗതം, അതുപോലെ ജെയ്സൺ ഹോൾഡർ, ദീപക് ഹൂഡ, ആയുഷ് ബന്തോനി, കൃണോൾ പാണ്ഡ്യ, മാർക്കസ് സ്റ്റോണിസ്, ആവേശ് ഖാൻ, രവി ബിഷ്ണോയ്. ഓക്കെ, ഇത്രയും പേരേ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്ക് ഡ്രീമിൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാറ്റിങ്ങിൽ ആദ്യത്തെ കീപ്പർ സെക്ഷനിൽ തന്നെ 3 പേരുണ്ട്. ഇത് ഭയങ്കര ക്രെഡിറ്റ് ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട് മത്സരത്തിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇന്നിങ്സ് ആർക്കാണോ, ഇപ്പോൾ എക്സാമ്പിളിന് ലക്നൗവിനാണെങ്കിൽ 2 പേരെയും ചൂസ് ചെയ്യുക. അതേസമയം മുംബൈനാണെങ്കിൽ കിഷനെയും പിന്നെ രാഹുലോ അല്ലെങ്കിൽ ഡി കോക്കോ, അതൊക്കെ യുവർ ചോയ്സാണ്. കാരണം 2 പേരിന് ക്രെഡിറ്റ് ഒന്നായതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇപ്പം നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു ടീം ബോളേഴ്സിൽ തന്നെ വരാം. ആവിഷ് ഖാൻ, ബുംറ, ബിഷ്ണോയ് 3 പേരെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡേവിഡ് ബ്രൈസ് ബാറ്റിങ്ങിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ജെയ്സൺ ഹോൾഡർ. ഓക്കെ, അതുപോലെ സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ. ഓക്കെ, അതുപോലെ നമുക്ക് ഡി കോക്കിനെ ചൂസ് ചെയ്യാം, രാഹുൽ, കിഷൻ. ഈ 3 പേരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രെഡിറ്റ് ഇഷ്യൂ വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതിൽ നമുക്ക് പിന്നെ വേറെ ഒരു നല്ല പ്ലെയറിനെ എടുക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജാസ്പ്രിറ്റ് ബുംറയെ ഒഴിവാക്കിയതിന് ശേഷം തമ്പി ഇടണം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്ലെയറിനെ പിക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ഒരു ആയുഷ് ബന്ധോനി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റോണിസ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം പറയാം. ഇപ്പം നമ്മുടെ രാഹുൽ, ഡി കോക്ക്, അതിന് സ്റ്റോൺസ്, ഹോൾഡർ, അങ്ങനെയൊക്കെ ബാറ്റിംഗ് ഓർഡർ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലാണെങ്കിൽ മുംബൈയിലാണെങ്കിൽ കിഷൻ, രോഹിത്, സൂര്യകുമാർ, തിലക് വർമ്മ, സൂര്യകുമാറല്ല ബേവ്സ്, അത് കഴിഞ്ഞിട്ട് സൂര്യകുമാർ, പിന്നെ തിലക് വർമ്മ, അങ്ങനെയായിരിക്കും ഓർഡേഴ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ജസ്റ്റ് പ്രിവ്യൂ ടീമാണിത്. ഇനിയിപ്പോൾ ഇതിൽ ക്യാപ്റ്റൻസിയാണ് മെയിൻ. ക്യാപ്റ്റൻസി കൊടുക്കുമ്പോൾ ബാറ്റിങ്ങിൽ ആര് ഫോം ആവുമെന്ന് നമുക്ക് ഭയങ്കര ഡൗട്ടായിരിക്കും. ഞാൻ സൂര്യകുമാറിനെ കൊടുക്കണം, കാരണം പുള്ളിയുടെ മികച്ച ഫോം മാത്രമാണ്. കണ്ടില്ലേ, ആകെ മൂന്നെണ്ണേ കളിച്ചുള്ളൂ, മൂന്നെണ്ണവും ഡ്രീം ടീമിലും കയറിയിട്ടുണ്ട്, ഒരു 70 പോയിൻറ്റ്സിൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സേഫ് ക്യാപ്റ്റൻസി ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വൈസ് ക്യാപ്റ്റൻ കൊടുക്കാൻ പറ്റിയ നല്ലൊരാളായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ജെയ്സൺ ഹോൾഡർ നല്ലതാണ്, അല്ല ഡി കോക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡി കോക്കിനുമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീം ഇതാണ്: ഡി കോക്ക്, രാഹുൽ, ഇഷാൻ കിഷൻ, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, അതുപോലെ മാർക്കസ് സ്റ്റോണിസ്, അതുപോലെ ജെയ്സൺ ഹോൾഡർ, ഡേവിഡ് പ്രൈസ്, അതുപോലെ അവേഷ് ഖാൻ, ബേസിൽ തമ്പി, ബിഷ്ണോയ്. ഇതാണ് നമ്മുടെ പ്രിവ്യൂ ടീം. അപ്പോൾ ഫൈനൽ ടീം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.